ആയിട്ട് സഭ നൽകുന്നത്. ഇത് സ്വർഗീയ വിരുന്നിൻ്റെ ഒരു ഉപമയാണ്. സ്വർഗീയ വിരുന്നിനായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആദ്യം ക്ഷണിക്കപ്പെട്ടത് യഹൂദ ജനമായിരുന്നു. കാരണം അവരുടെ ഇടയിലാണ് കർത്താവ് ആദ്യമായിട്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. യഹൂദനായിട്ടാണ് ഈശോ വന്നത്. യഹൂദ മത അനുയായിയായിട്ട് അവർക്കാണ് ആദ്യമായിട്ട് ഈ വിവാഹത്തിനുള്ള ക്ഷണം നൽകപ്പെട്ടത്. ആ ക്ഷണം വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല. അതാണ് ആദ്യം ക്ഷണിക്കപ്പെട്ടവർ അവരെല്ലാം ഓരോ ന്യായം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി. വിവാഹ വിരുന്നിന് സംബന്ധിക്കുവാനായിട്ട് തയ്യാറായില്ല. അവരുടെ നഗരം നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ജെറൂസലേമിന്റെ നാശമാണ് അത് ഉദ്ദേശിക്കുന്നത്. അവരെ കർത്താവിനെ സ്വീകരിക്കാതെ പോയതിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് ജെറൂസലേമിന്റെ നാശത്തെ കാണുന്നത്. പിന്നീട് മറ്റുള്ളവരെ ക്ഷണിച്ചു. വഴിക്കവലകളിലും തെരുവേദികളിലുമൊക്കെയുള്ള എല്ലാവരെയും ക്ഷണിച്ചു. അവർ വന്ന് ആ വിരുന്നശാല നിറഞ്ഞു എന്നാണ് പറയുന്നത്. അത് വിജാതീയരാണ്. യഹൂദരെ നിരസിച്ച ആ ക്ഷണം വിജാതീയർ സ്വീകരിച്ചു. അങ്ങനെയാണല്ലോ വിജാതീയരുടെ ആ വരവിലൂടെയാണ് സഭ രൂപം കൊണ്ടത്. ആ സുവിശേഷം സ്വീകരിച്ചവരുടെ സമൂഹമായി സഭ രൂപം കൊണ്ടത് അങ്ങനെയാണ്. പക്ഷെ അവിടെ വിവാഹ വസ്ത്രമില്ലാത്ത ഒരാളെ കണ്ടു എന്നാണ് പറയുന്നത്. വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആ വിവാഹ വസ്ത്രം വിവാഹത്തിന് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു വസ്ത്രം കൊടുക്കുക പതിവുണ്ട്. അത് ഇയാൾ സ്വീകരിച്ചില്ല. ആ വസ്ത്രമില്ലാതെ അയാൾ കയറി. അയാൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. അതായത് വിശുദ്ധിയാകുന്ന ആ വസ്ത്രം. സഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ ഒരു കൂട്ടായ്മയാണ്. ആ വിശുദ്ധിയാകുന്ന വിവാഹ വസ്ത്രം ഇല്ലാതെ നമുക്ക് സ്വർഗീയ സമ്മാനം ലഭിക്കുകയില്ല. സഭയുടെ അംഗത്വം ലഭിച്ചാൽ അവിടെ നമുക്ക് ആ സ്വർഗീയമായിട്ടുള്ള വിരുന്നില് സംബന്ധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സഭയിലേക്കുള്ള ആ വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ആ വിശുദ്ധിയാകുന്ന ആ വിവാഹ വസ്ത്രം സ്വീകരിച്ചവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അവർക്ക് മാത്രമേ അവിടെ അതിൽ പങ്കുചേരുവാനുള്ള അവകാശം ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിക്കാതെ പോയാൽ ക്ഷണിക്കപ്പെട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരാകുകയില്ല. ക്ഷണിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് പറയുന്നത് ഈ വിശുദ്ധിയാകുന്ന വസ്ത്രം ഇല്ലാതെ ഈ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ വരുന്നവര് അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സഭയുടെ അംഗങ്ങളുടെ എല്ലാവരുടെയും വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ആ വിളി മനസ്സിലാക്കി ആ വിളി സ്വീകരിച്ച് അതിന് ശരിയായ ഉത്തരം കൊടുത്ത് ആ വിശുദ്ധി ജീവിച്ചെങ്കിൽ മാത്രമേ ആ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലും ആ സ്വർഗീയ വിരുന്നിന്റെ ആഘോഷമാണല്ലോ വിവരിക്കുന്നത്. അപ്പോൾ ഈ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടതെന്ന നിലയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം ആ വിശുദ്ധിയാകുന്ന വിവാഹ വസ്ത്രം സ്വന്തമാക്കുവാനായിട്ട് ധരിക്കുവാനായിട്ട്. നമ്മളെ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മളെ ഒരു വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്, പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനയാണ് ആ സഭയിലേക്കുള്ള വിളി, വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അത് ആ സഭ മിശിഹായുടെ മണവാട്ടിയാണ്. ആ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുവാൻ അങ്ങനെ ശരിക്കും ആ സ്വർഗീയമായിട്ടുള്ള ആ മണവാളിനോടൊന്നിച്ച് മണവാട്ടിയെ പ്രവേശിക്കാൻ മണവറയിൽ പ്രവേശിക്കുവാനും സാധിക്കണമെങ്കിൽ ഈ വിശുദ്ധിയാകുന്ന വിവാഹ വസ്ത്രം സ്വന്തമാക്കണം എന്ന് അതിൻ്റെ ഒരു പ്രാധാന്യം എത്ര വലുതാണ്. അതില്ലെങ്കിൽ നമുക്ക് ആ മണവറയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല.
എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ഉപമയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പള്ളി കൂതാശക്കാലത്തിന് പ്രത്യേകമായിട്ട് നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ്. പള്ളി കൂതാശക്കാലം അങ്ങനെയാണല്ലോ, ആദ്യം മണവാളനായ ശിഹാ തന്റെ മണവാട്ടിയോടുകൂടി മണവനയിൽ പ്രവേശിച്ച് ആ വരുന്ന ആസ്വദിക്കുന്ന ആ ഒരു അനുഭവമാണ് അവിടെ നമ്മൾ അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് നമ്മുടെ ആ വിശുദ്ധിയിലേക്കുള്ള വിളിയുടെ പ്രാധാന്യം അത് നിർണായകമാണ്. ആ സ്വർഗീയ വരുന്നതിന് ആ നിർണായകമായിട്ടുള്ള വിശുദ്ധി സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ വിരുന്നിലൂടെ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ക്രിസ്ത്യാനികളെല്ലാം മാമോദീസ സ്വീകരിച്ചവരെല്ലാം ക്ഷണിക്കപ്പെട്ടവരാണ്, ഈ സ്വർഗീയ വിരുന്നിനായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ്. പക്ഷെ അവിടെ പ്രവേശിക്കണമെങ്കിൽ ഈ വിവാഹ വസ്ത്രം വിശുദ്ധിയാകുന്ന വിവാഹ വസ്ത്രം ധരിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം പ്രത്യേകമായിട്ടൊരു ഉപമ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള വിളി വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. ആ വിശുദ്ധിയെ ആ വിളി ജീവിക്കുവാൻ അതിനോട് നീതി പുലർത്തുവാനായിട്ട് ആ ശരിക്കും വിശുദ്ധമായ ഒരു സമൂഹമായി, വിശുദ്ധരുടെ ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ തീരേണ്ടത് ആവശ്യമാണ്. അടിസ്ഥാനപരമായി പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് ആ വിശുദ്ധിയെ തുടരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.